ചിന്നക്കനാലിൽ വിണ്ടുകീറി ഇടിഞ്ഞു താഴ്ന്ന ഭൂമി ശക്തമായ മഴയിൽ കൂടുതൽ ആഴത്തിൽ ഇടിഞ്ഞു താഴ്ന്നു. ഇവിടെയുണ്ടായിരുന്ന ഏലക്ക സ്റ്റോറും വീടും പൂർണ്ണമായും തകർന്നു വീണു. സ്ഥലത്തിന്റെ ഒരു ഭാഗം ഒലിച്ചുപോയി. 6 ഏക്കറോളം വരുന്ന പ്രദേശം ഏതു നിമിഷവും ഒലിച്ചുപോകുമെന്ന നിലയിലാണ്. ചിന്നക്കനാൽ കിളവിപ്പാറയിലാണ്. 2 വർഷം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായതിന് സമീപത്തുള്ള സ്ഥലത്ത് കഴിഞ്ഞ മാസം ശക്തമായ മഴയിൽ കൃഷിയിടത്തിൽ വിള്ളൽ വീണത്. ഒരു മാസം മുമ്പ് ശക്തമായി പെയ്ത മഴയിലാണ് ചിന്നക്കനാൽ പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ട കിളവിപ്പാറയിൽ ഭൂമി വിണ്ടുകീറി ഇടിഞ്ഞു താഴ്ന്നത്. 1.5 കിലോമീറ്ററോളം നീളത്തിൽ ഭൂമിയിൽ വിള്ളൽ വീഴുകയും പിന്നീട് 10 അടിയോളം ആഴത്തിൽ ഇടിഞ്ഞു താഴുകയുമായിരുന്നു. കർഷകനായ പാറക്കാലായിൽ സജിയുടെ വീടിന്റെ പിൻവശം ചേർന്നാണ് ഭൂമി ഇടിഞ്ഞു താഴ്ന്നത്. അന്ന് തന്നെ ഇവിടെ നിന്നും ആളുകൾ മാറി താമസിച്ചിരുന്നു. ഇതിനുശേഷം കഴിഞ്ഞ 10 ദിവസമായി തോരാതെ പെയ്ത മഴയിലാണ് ഇടിഞ്ഞു താഴ്ന്ന ഭാഗം കൂടുതൽ ആഴത്തിൽ താഴുകയും വീടും ഏലക്കാശോറും പൂർണ്ണമായി തകർന്നു വീണതും. സജിയുടെയും സഹോദരനായ അനൂപ്, മൂങ്ങാമാക്കൽ ജയകുമാർ എന്നിവരുടെയും ഏക്കറുകണക്കിന് കൃഷിയിടത്തിലൂടെയാണ് വിള്ളൽ വ്യാപകമായി രൂപപ്പെട്ടത്. കൃഷിയിടത്തിന്റെ താഴ്ഭാഗത്തു നിന്നും ഒലിച്ചുപോകുന്ന അവസ്ഥയുമുണ്ട്. ഇതോടെ കൃഷിയിടം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. നമുക്കിവിടെ നിന്ന് വിശ്വസിച്ച് ഒന്ന് കാടെടുക്കാനോ പറമ്പിൽ പണിയിപ്പിക്കാനോ ഒന്നും നടക്കുന്നില്ല. ഭയങ്കര പേടിച്ചിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സ്ഥലവും വീടും എല്ലാം കൂടെ കൂടി ഇപ്പം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം നിലവിൽ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ മൊത്തം വലിയൊരു ബിൽഡിംഗ് ആയിരുന്നു, മൊത്തം ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയി, മണ്ണ് മൊത്തം ഇടിഞ്ഞ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇതിൻ്റെ പരിസരത്ത് പോലും മണ്ണ് നീക്കാൻ പേടിയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും മണ്ണ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2019 ഇതിന് സമീപത്തു കൂടിയാണ് വൻ ഉരുൾപൊട്ടലുണ്ടായത്. അന്ന് ഏക്കറുകണക്കിന് സ്ഥലമാണ് ഒലിച്ചുപോയത്. നിലവിൽ വിള്ളൽ വീണിട്ടുള്ള സ്ഥലമുടമകളുടെ 4 ഏക്കറോളം സ്ഥലം അന്ന് നഷ്ടമായതാണ്. 1 രൂപ പോലും ഇവർക്ക് നഷ്ടപരിഹാരവും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഉള്ള കൃഷിയിടം കൂടി പൂർണ്ണമായും നഷ്ടമാകുന്ന അവസ്ഥയിലെത്തിയത്. വിള്ളൽ വീണ ഭാഗങ്ങളിൽ കൂറ്റൻ പാറക്കല്ലുകളും മറ്റും നിലനിൽക്കുന്നുണ്ട്. ഇടിഞ്ഞു താഴ്ന്ന ഭാഗം പൂർണ്ണമായി ഒലിച്ചിറങ്ങിയാൽ വലിയ അപകടത്തിനും ഇത് കാരണമാകും. പ്രദേശത്ത് വിശദമായ പഠനം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കമ്പംമേട്ട്.